നമസ്കാരം. കുന്നത്താട് ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം രൂക്ഷമായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ കുന്നത്താട് പോലീസിൻ്റെ കീഴിലുള്ള കുന്നത്തുനാട്, കിഴക്കമ്പലം, മഴുവന്നൂർ തുടങ്ങിയ പഞ്ചായത്തുകൾ കണ്ടെയ്ൻമെൻറ് സോണുകളായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇവിടെ വ്യാപാരികൾ, ടാക്സി വാഹനം ഓടിക്കുന്നവർ, പൊതുജനങ്ങൾ സ്വീകരിക്കേണ്ട മാർഗനിർദ്ദേശങ്ങളെക്കുറിച്ച് കുന്നത്താട് പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ സി ബിനുകുമാർ കുന്നത്താട് ന്യൂസിനോട് സംസാരിക്കുന്നു. കോവിഡ് 19 അതിരൂക്ഷമായ വ്യാപനം കേരളത്തിലൊട്ടാകെ, രാജ്യത്തൊട്ടാകെ, അതുപോലെ തന്നെ പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിൽ അതിരൂക്ഷമായ വ്യാപനം നടക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് പല മേഖലകളും കണ്ടെയ്ൻമെൻറ് സോണുകളായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കുന്നത്താട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുന്നത്താട് പഞ്ചായത്ത്, മഴുവന്നൂർ പഞ്ചായത്ത്, കിഴക്കമ്പലം പഞ്ചായത്ത് എന്നീ 3 പഞ്ചായത്തുകളും കണ്ടെയ്ൻമെൻറ് സോണായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആയതിനാൽ എല്ലാ ജനങ്ങളും നമ്മുടെ ജില്ലാ ഭരണകൂടത്തിൻ്റെയും പോലീസിൻ്റെയും എല്ലാ നിർദ്ദേശങ്ങളും പാലിച്ച് തന്നെ ഈ മഹാമാരിയെ ചെറുക്കുന്നതിന് എല്ലാവരും പോലീസിനോടും ജില്ലാ അധികാരികളോടും ഭരണകൂടത്തോടും സഹകരിക്കണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. പല ജനങ്ങൾക്കും കണ്ടെയ്ൻമെൻറ് സോണിൽ പല പല അവ്യക്തതകൾ ഉള്ളതാണ്. എന്താണ് കണ്ടെയ്ൻമെൻറ് സോണിൽ ചെയ്യേണ്ടത്, എന്താണ് ചെയ്യേണ്ടാത്തത് എന്ന് പലർക്കും സംശയമുണ്ട്. ഒരുപാട് ഫോൺ കോളുകൾ നമുക്കും അധികാരികൾക്കും വരുന്നത് കണ്ടെയ്ൻമെൻറ് സോണിൻ്റെ അവ്യക്തതയാണ്. ആ അവ്യക്തത നീക്കുന്നതിനായിട്ട് എന്താണ് കണ്ടെയ്ൻമെൻറ് സോണുകളിൽ ചെയ്യാവുന്നത്, അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടാത്തത് എന്നതിനെക്കുറിച്ച് ഞാൻ വന്നിട്ടുണ്ട് കാര്യങ്ങൾ പറയാം. ഒന്നാമതായി, കണ്ടെയ്ൻമെൻറ് സോണിലെ വ്യാപാര സ്ഥാപനങ്ങളുടെയാണ് ഏറ്റവും വലിയ തർക്കം നിൽക്കുന്നത്. കണ്ടെയ്ൻമെൻറ് സോണിലായിട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലും വ്യാപാര സ്ഥാപനങ്ങൾ 5 മണിക്ക് തന്നെ അടയ്ക്കേണ്ടതാണ്. അതിൽ തുറക്കുന്ന വ്യാപാര സ്ഥാപനങ്ങൾക്ക് കണക്കുണ്ട്. അതായത് അവശ്യ സാധനങ്ങൾ, റേഷനും പ്രൊവിഷനും, പ്രൊവിഷണൽ സ്റ്റോറുകൾ, അവശ്യ സാധനങ്ങളായ പലചരക്ക് കട, പച്ചക്കറി കട, പഴം, ബേക്കറി, ഹോട്ടൽ, ഭക്ഷണ സാധനങ്ങളുടെ കടകൾ, പാല്, മാംസം അതായത് ഇറച്ചി കടകൾ, മത്സ്യ വിൽപ്പന എന്നിങ്ങനെ അവശ്യ സേവനങ്ങൾ മാത്രമേ കണ്ടെയ്ൻമെൻറ് സോണുകളിൽ അനുവദിക്കുകയുള്ളൂ. ആ കടകളെല്ലാം തന്നെ കൃത്യം 5 മണിക്ക് തന്നെ അടയ്ക്കേണ്ടതാണ്. അവർക്ക് 5 മണി വരെയുള്ള കച്ചവടം മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഹോട്ടലുകൾക്ക് 2 ഭക്ഷണം കഴിക്കാനുള്ള അനുവാദം ഇല്ല. ഒരു ഹോട്ടലിലും 2 ഭക്ഷണം, ബേക്കറികളിലോ ഹോട്ടലുകളിലോ ജ്യൂസ് കടകളിലോ ഒന്നും തന്നെ 2 ഭക്ഷണങ്ങളോ പാനീയങ്ങളോ കൊടുക്കുവാൻ പാടുള്ളതല്ല. അവയെല്ലാം പാഴ്സൽ മാത്രമേ അനുവദിക്കുകയുള്ളൂ. അവർക്ക് സമയപരിധി 9 വരെ അനുവദിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് മനസ്സിലാക്കുക, കച്ചവട സ്ഥാപനങ്ങൾക്കല്ല, ഹോട്ടലുകൾക്ക് മാത്രമാണ്, ആഹാര സാധനങ്ങൾ വിൽക്കുന്ന ഹോട്ടലുകൾക്ക് മാത്രമാണ്, റെസ്റ്റോറൻറ്റുകൾക്കും ഹോട്ടലുകൾക്കും മാത്രമാണ് 9 വരെ. അത് പാഴ്സലായിട്ട് മാത്രമേ ഹോട്ടലുകളിൽ ആഹാരം കൊടുക്കുവാൻ പാടുള്ളൂ. 2 തന്നെ ഹോട്ടലുകളിൽ ആഹാരം കൊടുക്കരുത്. പിന്നെ അടുത്തതായിട്ടുള്ളത്, ടൂറിസവുമായിട്ടുള്ള യാതൊരു പരിപാടികളും കണ്ടെയ്ൻമെൻറ് സോണുകളിൽ അനുവദിക്കുന്നതല്ല. അടുത്തത് ആരാധനാലയങ്ങളാണ് എപ്പോഴും നമുക്ക് സംശയം കൂടുതലായിട്ട് വരുന്നത്. ആരാധനയ്ക്ക് അല്ലെങ്കിൽ ചടങ്ങിൻ്റെ പേരിൽ, അല്ലെങ്കിൽ ആരാധനയുടെ പേരിൽ, ആചാരത്തിൻ്റെ പേരിലുള്ള പ്രാർത്ഥനകൾ അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ കൂട്ടം കൂടിയാലും പ്രാർത്ഥന പാടില്ല. റംസാൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ റംസാനുണ്ട്, റംസാൻ്റെ ഭാഗമായിട്ടുള്ള നോമ്പ് തുറ എല്ലാം അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ അത് സമൂഹ നോമ്പ് തുറ ഒരു കാരണവശാലും ആരും ചെയ്യരുത്. അത് അനുവദിച്ചിട്ടുള്ള കാര്യമല്ല. നമ്മുടെ ഈ മഹാമാരിക്ക് വേണ്ടി നമ്മൾ ദയവ് ചെയ്ത് എല്ലാവരും അത് ഒഴിവാക്കണം എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. വിവാഹം, മരണച്ചടങ്ങുകളാണ്. വിവാഹങ്ങൾക്ക് കണ്ടെയ്ൻമെൻറ് സോണിൽ നമ്മൾ 20 അനുവദിച്ചിരിക്കുന്നത്. വിവാഹ ചടങ്ങുകൾക്ക് കണ്ടെയ്ൻമെൻറ് സോണിൽ 20, മരണാനന്തര ചടങ്ങുകൾക്ക് കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ 10. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, കണ്ടെയ്ൻമെൻറ് സോണിലാണ്. അല്ലാത്ത സ്ഥലത്ത് 50 അനുവദിക്കുമ്പോൾ വിവാഹത്തിന് കണ്ടെയ്ൻമെൻറ് സോണിൽ 20 അനുവദിച്ചിരിക്കുന്നത്. മരണാനന്തര ചടങ്ങുകൾക്ക് 10. അത് കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. 10 മാത്രമേ അനുവദിച്ചിട്ടുള്ളൂ. പിന്നെ നമുക്ക് കണ്ടെയ്ൻമെൻറ് സോണിൽ വരുന്നത് ബാങ്കുകളുടെ പ്രവർത്തനം. ബാങ്കുകൾ എന്ന് പറഞ്ഞാൽ ബാങ്കുകൾ ഉച്ചവരെ പ്രവർത്തിക്കും. 9 മണി മുതൽ 2 വരെ ബാങ്കുകൾ പ്രവർത്തിക്കേണ്ടതും ബാങ്കുകൾക്കകത്ത് ആളുകൾക്ക് കയറാൻ പാടില്ല എന്നുള്ളൊരു നിർദ്ദേശമാണ് വന്നിരിക്കുന്നത്. എ ടി എം കൗണ്ടറുകളെല്ലാം തുറന്ന് പ്രവർത്തിക്കുന്നതാണ്. പിന്നെ കണ്ടെയ്ൻമെൻറ് സോണിലേക്കുള്ള യാത്രയും കർശനമായ പ്രവേശനവും യാത്ര, അതാണ് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്. കണ്ടെയ്ൻമെൻറ് സോണിലേക്കുള്ള പ്രവേശനവും യാത്രയും കർശനമായി നിരോധിച്ചിരിക്കുന്ന കാര്യമാണ്. അവശ്യ സാധനങ്ങൾ വാങ്ങുന്നതിന് അല്ലെങ്കിൽ അവശ്യ കാര്യങ്ങൾക്ക്, പ്രത്യേകിച്ച് ആശുപത്രി കാര്യങ്ങൾ, അതാണ് പ്രധാനം, നമ്മുടെ അസുഖകരപരമായ ആശുപത്രി കാര്യങ്ങൾക്ക് അവശ്യ സാധനങ്ങൾ വാങ്ങുന്നതിന് മാത്രമേ കണ്ടെയ്ൻമെൻറ് സോണിൽ യാത്ര അനുവദിക്കുകയുള്ളൂ. അവശ്യ സാധനത്തിൻ്റെ പേരിൽ അകാരണവുമായി നിങ്ങൾ തന്നെ, ആരും തന്നെ ഇറങ്ങി നടക്കരുതെന്നാണ് പോലീസിന് പറയാനുള്ളത്. പിന്നെ കോവിഡ് പോസിറ്റീവ് ആകുന്ന, പ്രത്യേകിച്ച് പറയേണ്ടത്, കോവിഡ് പോസിറ്റീവ് ആകുന്ന ഒരു വ്യക്തി അത് ടെസ്റ്റ് ചെയ്ത് പോസിറ്റീവ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ സ്വയം ക്വാറന്റൈൻ പോകേണ്ടതാണ്. അല്ലെങ്കിൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, ഹെൽത്ത് അതോറിറ്റീസ് നിർദ്ദേശിക്കുന്ന ഏതെങ്കിലും സെൻറ്റേഴ്സിലോ ഹോസ്പിറ്റലിലേക്കോ മാറേണ്ടെങ്കിൽ അങ്ങോട്ടും
അല്ലെങ്കിൽ വലിയ ലക്ഷണങ്ങളൊന്നുമില്ലാതെ ഹെൽത്ത് പറയുകയാണ് വീട് ക്വാറന്റൈനാണ് ഹോം ക്വാറന്റൈനാണ് നിർദ്ദേശിക്കുന്നതെങ്കിൽ അത് കൃത്യമായി തന്നെ ഹോം ക്വാറന്റൈൻ പാലിക്കണം. അവരോട് വരുന്ന പ്രൈമറി കോൺടാക്റ്റുകളും സെക്കൻഡറി കോൺടാക്റ്റുകളും എല്ലാം ക്വാറന്റൈൻ പാലിച്ചിരിക്കണം. ഇപ്പോൾ ശ്രദ്ധയപ്പെട്ടിരിക്കുന്നത് പോസിറ്റീവായ അവരുടെ പ്രൈമറി കോൺടാക്റ്റുകളും സെക്കൻഡറി കോൺടാക്റ്റുകളും അവരതൊന്നും വഹവയ്ക്കാതെ ഇറങ്ങി നടക്കുന്നതായിട്ടും അവർ മറ്റ് കടകളിലും മറ്റും പോകുന്നതായിട്ടും പറഞ്ഞ് പരാതികൾ പലയിടത്തുനിന്നും വിളിച്ചു പറയുന്നുണ്ട്. അങ്ങനെ ഇറങ്ങി നടക്കുന്നവർക്കെതിരെ കർശനമായ നിയമ നടപടി സ്വീകരിക്കും. കേസ് രജിസ്റ്റർ ചെയ്യും. അവർക്ക് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് പ്രകാരവും കോവിഡ് വയലേഷൻ്റെ കേസ് ആക്ട് പ്രകാരവും കോവിഡിൻ്റെ കേസും രജിസ്റ്റർ ചെയ്യും. അവർക്കെതിരെ നടപടി സ്വീകരിക്കുന്നത് പ്രത്യേക ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഈ മാസ്കിൻ്റെ ഉപയോഗം എല്ലാവരും ശ്രദ്ധിക്കുക. ഇപ്പം പറഞ്ഞ് പറഞ്ഞ് ഏകദേശം മാസ്ക് ഒരു മാസ്ക് പോയിട്ട് രണ്ട് മാസ്ക് ധരിക്കണമെന്നുള്ള ഒരവസ്ഥയിലേക്ക് എല്ലാ വിദഗ്ധരും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നമ്മളെപ്പോഴും ടി വിയിൽ കാണുന്നുണ്ട് എല്ലാ ആരോഗ്യ വിദഗ്ധരും പറയുന്നു ഒരു മാസ്കല്ല രണ്ട് മാസ്ക് ഉപയോഗിക്കേണ്ട സമയമായി കഴിഞ്ഞു എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മാസ്ക് ആണെങ്കിൽ പോലും ആ മാസ്ക് കൃത്യമായി കൃത്യതയോടെ ധരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം എല്ലാവരെയും ഞാൻ ഇറങ്ങുമ്പോൾ പുറത്ത് നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്നത് എല്ലാവരും മാസ്ക് പേരിന് മാത്രം ചെവിയിൽ തൂക്കിയിട്ടിട്ട് മാസ്ക് താത്തി വെച്ച് നടക്കുക അല്ലെങ്കിൽ സംസാരിക്കുക അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ധരിക്കാതെ നമ്മുടെ ചിന്നിൽ മാത്രം ഇട്ട് നടക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുന്നുണ്ട്. ആരും ദയവചെയ്ത് ഇനി മുതൽ അങ്ങനെ ചെയ്യരുത്. നമ്മൾക്ക് അത് വരാതിരിക്കാൻ സുരക്ഷിതമാണ്, മറ്റുള്ളവരിലേക്ക് പകരാതിരിക്കാൻ അത് സുരക്ഷിത മാർഗമാണ്. മാസ്കാണ് നമ്മളിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും നമുക്ക് കിട്ടാതെയും നമ്മളിൽ നിന്നും മറ്റുള്ളവരിലേക്ക് പോകാതെയുള്ള സുരക്ഷിത മാർഗം. അത് ദയവായി എല്ലാവരും പ്രോപ്പറായിട്ട് മാസ്ക് ധരിക്കുക, സാനിറ്റൈസർ ഉപയോഗിക്കുക. നമ്മൾ കൂടെ ഒരു പണ്ട് ആദ്യത്തെ കാലഘട്ടങ്ങളിൽ നമ്മൾ കൊണ്ട് നടന്ന പോലെ സാനിറ്റൈസർ ഉപയോഗിച്ച് കൈകൾ എപ്പോഴും സാനിറ്റൈസ് ചെയ്തുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകുക, അത് പ്രധാനമായിട്ട് ചെയ്യേണ്ടതാണ്. പിന്നെ ഒരു ശ്രദ്ധയിൽപ്പെട്ടില്ലേ ഓട്ടോറിക്ഷകൾ. ഓട്ടോറിക്ഷകൾ അവർക്ക് ഓട്ടോ ഇല്ല, അവരുടെ ജീവിതമാർഗ്ഗമാണ്. എല്ലാം സമ്മതിക്കുക, പോലീസിനെ സമ്മതിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല. പക്ഷേ അവരുടെ ജീവിതമാർഗ്ഗമാണെങ്കിൽ പോലും അവരെ ആൾ അധികം കയറ്റുന്നുണ്ട്. നിങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള ആൾ അധികം ദയവ് ചെയ്ത് കയറ്റരുത്. നിങ്ങൾക്കെതിരെ കേസെടുക്കും. വണ്ടി ഓട്ടം ഇല്ലാതെ സ്റ്റേഷനിൽ പിടിച്ചിടും. അതിനുള്ള അധികാരം പോലീസിനുണ്ട്, ജില്ലാ നമ്മുടെ സെക്ടറൽ മജിസ്ട്രേറ്റിന് എല്ലാവർക്കും ഉണ്ട്. അത് ശ്രദ്ധിക്കേണ്ടത് ആട്ടോറിക്ഷയിൽ രണ്ട് പേരാണ് അനുവദിച്ചിട്ടുണ്ട്, രണ്ട് പേരെ മാത്രമേ നമ്മൾ കയറ്റാവുള്ളൂ. അത് പിന്നീട് ഒരാളെയാണ് നിയമം വരികയാണെങ്കിൽ ഒരാളെ മാത്രമേ നമുക്ക് പറഞ്ഞിട്ടുള്ള ആളിനെ എടുത്ത് ഉള്ള ഓട്ടം കൊണ്ട് ഉള്ള രീതിയിൽ ജീവിക്കാൻ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ കടക്കാർ ദയവ് ചെയ്ത് കടക്കാർ ഒന്നുകൂടി ശ്രദ്ധിക്കേണ്ടത് എല്ലാവരും കഴിയുമെങ്കിൽ അവരവരുടെ കടയുടെ മുന്നിൽ ഒരു മാർക്ക് ചെയ്ത് അവർക്ക് എല്ലാ ഒരുവിധം കടകളൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ചെയ്യാത്തവരും അവരവരുടെ കടകളിൽ മുന്നിൽ മാർക്ക് അകലം പാലിച്ച് മാർക്ക് ചെയ്ത് ആളുകളെ കൂട്ടം കൂടി നിർത്താതെ വരിവരിയായി നിർത്തി ഓരോരുത്തർക്ക് മാത്രം കടയിലെ പുറത്ത് നിർത്തി സാധനങ്ങൾ കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടാക്കണം. എന്നിൽ നിന്ന് ആർക്കും ഇത് പകരരുത്, അല്ലെങ്കിൽ എനിക്കും പകരരുത്, എന്നിൽ നിന്ന് ആർക്കും പകരരുത് എന്നൊരു സന്ദേശം നമ്മൾ സ്വയം എടുക്കുകയും എല്ലാവർക്കും കൊടുക്കുകയും ചെയ്താൽ മാത്രമേ നമുക്ക് ഈ മഹാമാരിയെ പിടിച്ചു കിട്ടുവാൻ പറ്റുള്ളൂ. അതിനായിട്ട് പോലീസും ജില്ലാ ഭരണകൂടങ്ങളും ഹെൽത്തും മറ്റ് എല്ലാവരും അക്ഷീണം പ്രവർത്തിക്കുകയാണ്. അതോടൊപ്പം തന്നെ പൊതുപ്രവർത്തകരും മറ്റൊരു തോളോട് തോൾ ചേർന്ന് നമ്മളെല്ലാവരും പ്രവർത്തിക്കുന്ന സമയത്ത് എല്ലാ ജനങ്ങളും ഇതിൽ സഹകരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവരും ഇതിനോട് സഹകരിച്ച് നമുക്ക് ഈ മഹാമാരിയെ എത്രയും പെട്ടെന്ന് പിടിച്ചു കെട്ടി നമ്മുടെ നാടിനെ ഈ ലോകത്തെ തന്നെ രക്ഷപ്പെടുത്തണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന.